നമസ്കാരം എല്ലാവർക്കും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് രണ്ട് സീരീസോട് എന്താണ് നമ്മൾ രണ്ട് സെറ്റ് ശൈലികൾ ചെയ്തിട്ടുണ്ട് അല്ലേ? മലയാളവുമായി ബന്ധപ്പെട്ട ശൈലികളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ പഠിച്ചുവെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ തേർഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട 20-ലധികം ക്വസ്റ്റ്യൻസാണ് ഇന്നും നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇന്നും നമ്മൾ ക്വസ്റ്റ്യൻസ് അല്ല ശൈലികളായിട്ട് നോക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ ഇതുവരെയുള്ളതൊക്കെ മനസ്സാക്കി പഠിക്കണം. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഞാൻ പറഞ്ഞു ബയഹാർട്ട് ഒരിക്കലും പഠിക്കരുത്. ബയഹാർട്ട് പഠിക്കേണ്ട കാരണം ഒരുപാടുണ്ട്. നമ്മൾ അർത്ഥം മാത്രമാണ് മനസ്സാക്കേണ്ടത്, പല രീതിയിൽ സിറ്റുവേഷൻ അനുസരിച്ച് അർത്ഥം മാറും എന്നും ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതുവരെയുള്ള ശൈലികൾ നിങ്ങൾ മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്താ പ്ലേലിസ്റ്റ് മലയാളം LPUP മലയാളം ക്ലാസ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, അതിലുണ്ട്. ഇതിന് മുന്നേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ആ ഒരു പ്ലേലിസ്റ്റിന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് മലയാളവുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ. ഓക്കെ, ഇനി അതിന് ഈ ഇന്നത്തേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ ശൈലികൾ മാത്രമേ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? അപ്പോൾ ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ സന്ധികളുമായി ബന്ധപ്പെട്ട്, ഓക്കെ, നിങ്ങൾ ആദേശസന്ധി, ആഗമസന്ധി അല്ലേ, ദ്വിത്വസന്ധി, ലോപസന്ധി എന്നൊക്കെ പറഞ്ഞ സന്ധികളുണ്ടല്ലോ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു പോർഷനാണത്, ഒരു ക്വസ്റ്റൻ ഉറപ്പായിട്ടും വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ സന്ധികളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പഠിക്കാനുണ്ട്. അതായത് ഓരോ സന്ധി പറഞ്ഞാൽ അതിന് എക്സ്ട്രാ ഒരുപാട് ക്വസ്റ്റൻസ്, ക്വസ്റ്റൻ ചെയ്ത് 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 നമ്മൾ ഏത് സന്ധി വന്നാലും കിട്ടുന്ന രീതിയിലുള്ള ക്വസ്റ്റൻസ് നമുക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ സന്ധികളിനി വീണ്ടും ക്ലാസ് എടുക്കില്ല. കാരണം എന്ന് വെച്ചാൽ എന്താണ്, സന്ധികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഇവിടെ ചെയ്തു. ഓക്കെ, സന്ധികളുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ, ഓക്കെ, നിങ്ങൾ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അത് അറിയുന്നവരാണെങ്കിൽ പോകണ്ട, അറിയാത്തവരുണ്ടെങ്കിൽ മാത്രം കേട്ടിട്ട് എന്താണ് മലയാളം ക്ലാസ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചു. അതിൽ സന്ധികൾ എന്ന് പറഞ്ഞൊരു ഒരു വീഡിയോ നിങ്ങൾ കാണും, ഒരു ക്ലാസ് കാണും, അത് നിങ്ങൾ പഠിക്കണം. ഓക്കെ, അതിൽ നമ്മൾ സന്ധികളെക്കുറിച്ച് കോമൺ ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിന് തന്നെ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കുറച്ചെണ്ണം, പക്ഷേ അതിൽ കൂടുതലായിട്ടില്ല, കുറച്ചെണ്ണേ ഉള്ളൂ. അത് ആ ടോപ്പിക്ക് നിങ്ങൾ ആദ്യം പഠിച്ചിട്ട് ഉണ്ടാവണം. ഓക്കെ, പഠിക്കണം. അപ്പോൾ നിങ്ങൾ കുറച്ചുപേരെങ്കിലും എന്ത് ചെയ്യണം, ആ സന്ധി എന്ന് പറഞ്ഞ ടോപ്പിക് കണ്ട് അതിൽ കമൻറ്റ് ചെയ്യുമോ, ഓക്കെ, ഇത് കവർ ചെയ്ത് കവർ ചെയ്തു, അപ്പോൾ എനിക്ക് കാണാൻ പറ്റില്ല. കുറച്ചുപേരെങ്കിലും ഒരു 10 പേരെങ്കിലും അത് കവർ ചെയ്തെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനുശേഷം ഓരോ സന്ധ്യയെ നമ്മൾ പ്രത്യേകം എടുത്തിട്ട് എക്സാമ്പിൾ ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യും. ഓക്കെ, നിങ്ങൾ റെഡി ആണെങ്കിൽ എന്ത് ചെയ്യുക, ആ സന്ധിക സമയം കിട്ടുമ്പോൾ ആ പ്ലേലിസ്റ്റ് പോയിട്ട് സന്ധികൾ നിന്ന് ക്ലാസ് കാണുമോ എന്നിട്ട് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യണം. മനസ്സിലാവണമല്ലോ, ഒരു 10 പേരെങ്കിലും 10 കമൻറ്റെങ്കിലും വന്നാൽ മതി ജസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഇത്ര പേരെങ്കിലും പോയി കണ്ടു എന്നുള്ളത് കിട്ടുമ്പോൾ നമുക്ക് നിയമിറ്റോ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, വെറുതെ കണ്ടാൽ പോരാ, അതിലുള്ള സന്ധികളും അതെങ്ങനെ വരുന്നതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. എന്നാലും നമ്മൾ ബാക്കി എക്സാമ്പിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. റെഡി അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ശൈലികൾ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഇന്ന് ടൈപ്പ് ചെയ്തതല്ല, സ്കാൻ ചെയ്തെടുത്തിയാണ്. ക്ലിയർ ആണോ? അപ്പോൾ ഒന്നാമത്തെ നോക്കിയ ഒന്നാമത്തെ ശൈലി ഇതാണ്, എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്നുള്ളതാണ് ആദ്യത്തെ ശൈലി. ഓക്കെ, എന്താണ് എലിയെ പേടിച്ച് ഇല്ലം ചുടുക? ഒരു മിനിറ്റ്, ഇതൊന്ന് ഒന്നും കൂടെ ഇതാകട്ടെ. എലിയെ പേടിച്ച് ഇല്ലം ചുടുക, എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്ന് പറഞ്ഞാൽ എന്താണ്, നിസ്സാര കാര്യത്തിന് വലിയ നഷ്ടം വരുത്തുക എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. എലിയെ പേടിച്ച് ഇല്ലം ചുടുക അല്ലേ, നിങ്ങളെ വീട്ടിൽ ഇപ്പോൾ ഒരു എലിയുണ്ട്, ആ എലിയെ തല്ലിക്കൊള്ളുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുന്നു, മൊത്തത്തിൽ അതിനെ എടുത്തും കത്തിച്ചാൽ അതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ അല്ലേ, മൊത്തം നിങ്ങൾ വീട് മൊത്തം കത്തിക്കുവാണ് അല്ലേ. അപ്പോൾ നിസ്സാര കാര്യത്തിന് വലിയ നഷ്ടം വരുത്തുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ക്ലിയർ ആണോ? അർത്ഥം കിട്ടിയല്ലോ. എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്ന് പറഞ്ഞാൽ അല്ലേ, നിങ്ങൾ പറക്കും നൽകിയ ബസ്സൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, പറക്കും നൽകിയ ബസ്സിൽ ഒരു എലി കയറി അല്ലേ. ഇത് എലി എന്ന് പറഞ്ഞാൽ വെറും എലി മാത്രമല്ലേ, ജസ്റ്റ് ഒരു ഒരു എന്താണ് ശൈലി എന്ന രീതിയിൽ എലിനെ ഉപയോഗിച്ചൊന്നുമില്ലല്ലോ, ഞാൻ എലിയെന്നെ ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കണം. പക്ഷേ ആ ഒരു എക്സാമ്പിൾ നിങ്ങൾ ബസ്സ് കണ്ടിട്ടുണ്ടാവും അല്ലേ, ഒരു എലി ചാടി കയറിയിട്ട് അവൻ എന്ത് ചെയ്യുന്നു, അടിച്ചടിച്ച് ബസ് കംപ്ലീറ്റ് അടിച്ച് പൊട്ടിക്കുന്നു അല്ലേ. കുറേ ബസ്സിന് ഗ്ലാസ്സുകളും അതും ഇതൊക്കെ അടിച്ചടിച്ച് അങ്ങനെ അടിച്ച് പൊളിക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അവർ ജസ്റ്റ് ഒരു എക്സാമ്പിൾ. അപ്പോൾ നിങ്ങൾ മനസ്സാക്കേണ്ട ഇത്രയുള്ള ഈ ഒരു ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നിസ്സാര കാര്യത്തിന് വലിയ നഷ്ടം വരുത്തുക എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ എലിയെ പേടിച്ച് ഇല്ലം ചുടുക വെച്ചാൽ നിസ്സാര കാര്യത്തിന് വലിയ നഷ്ടം വരുത്തുക എന്നുള്ളതാണ്. ക്ലിയർലി? അടുത്ത ശൈലിയിലേക്ക് പോവാം. ഒരു വെടിക്ക് രണ്ട് പക്ഷി, ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്താണ് അർത്ഥം? ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ അർത്ഥത്തിലേക്ക് പോകുന്നതിന് മുന്നേ. എന്താണ്, നിങ്ങൾ കേട്ടറ്റിന് വേണ്ടി പഠിക്കുന്നു അല്ലേ, നിങ്ങൾ കേട്ടറ്റിന് വേണ്ടി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. അപ്പോൾ നിങ്ങൾ ഭാഗ്യവശം നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ പഠിച്ച കാര്യങ്ങൾ വെച്ച് കേട്ടിട്ട് പരീക്ഷ എഴുതിയപ്പോൾ ആ കേട്ടറ്റും കിട്ടി, അതേ സമയത്ത് ഒന്ന് എക്സ്പീരിയൻസ് ആവട്ടെ എന്ന് വെച്ച് വെറുതെ സീറ്ററ്റ് എഴുതാൻ പോയിട്ടുണ്ട്, സീറ്ററ്റും കിട്ടി. ഓക്കെ, അപ്പോൾ ഒന്നിന് പഠിച്ചു രണ്ടെണ്ണം കിട്ടി, അത് തന്നെ ഇത് സാധനം. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നാണ്, ഒരു പ്രവൃത്തി കൊണ്ട് രണ്ട് കാര്യങ്ങൾ നേടുക എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, എന്താണ് ഒരു പ്രവൃത്തി കൊണ്ട് രണ്ട് കാര്യങ്ങൾ, അതാണ് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? ഒരു പ്രവൃത്തി കൊണ്ട് രണ്ട് കാര്യങ്ങൾ നേടുക, ശരിയല്ലേ? നിങ്ങൾ കേട്ടറ്റിന് വേണ്ടി പഠിച്ചു, ജസ്റ്റ് ഒന്ന് പഠിച്ചു, അപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് കേട്ടറ്റ് എഴുതി അതിൻ്റെ കൂടെ തന്നെ വന്ന സീറ്ററ്റ് എഴുതി, അപ്പോൾ രണ്ടും കിട്ടിപ്പോയി. സീറ്ററ്റിന് വേണ്ടി നിങ്ങൾ പ്രത്യേകിച്ചൊന്നും കൃത്യമായിട്ട് പഠിച്ചിട്ടും ഉണ്ടാവില്ല, പക്ഷേ രണ്ടും കിട്ടുന്നു, ഒരു വെടിക്ക് രണ്ട് പക്ഷി. ഓക്കെ, ക്ലിയർ അല്ലേ? അങ്ങനെ ആവാൻ വേണ്ടി പ്രാർത്ഥിക്കാം, അങ്ങനെ സംഭവിക്കട്ടെ. ഓക്കെ, അടുത്തത് കടന്നൽ കൂട്ടൽ കല്ലെറിയുക, കടന്നൽ കൂട്ടൽ കല്ലെറിയുക അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരും കൂടി എന്താണ്, കാക്ക കൂട്ടൽ കല്ലിടുക എന്നും പറയാറുണ്ട്. ഓക്കെ, കടന്നൽ കൂട്ടൽ കല്ലെറിയുക അതുപോലെ തന്നെ കാക്ക കൂട്ടൽ കല്ലിടുക. ക്ലിയർ ആണോ? അപ്പോൾ ഇത് ഇങ്ങനെ ഏത് വന്നാലും, ഇത് രണ്ടും ഒരേ മീനിങ് തന്നെയാണ്, കടന്നൽ കൂട്ടൽ കല്ലെറിയുക അല്ലെങ്കിൽ കാക്ക കൂട്ടൽ കല്ലിടുക, ഇങ്ങനെ രണ്ട് വന്നാലും എന്തുതന്നെയാണ്, സ്വയം അപകടത്തിൽ പെടുക തന്നെയാണ് അല്ലേ. വെറുതെ ആലോചിച്ച് ഒരു കടന്നൽ കൂട്ടുണ്ടെങ്കിൽ അതിനെ പറ്റി കല്ലെടുത്ത് എറിഞ്ഞു നോക്കി എന്തായിരിക്കും അവസ്ഥ അല്ലേ. പിന്നെ നമ്മൾ ചിന്തിക്കുക നമ്മൾ ഉണ്ടാവുമെന്ന് തന്നെ പറയാൻ കഴിയില്ല അല്ലേ, അത്രയും ഭയാനകം. ഇനിയിപ്പോൾ കാക്കേൻ്റെ സൈഡിൽ ഒരു കാക്ക കൂടൊക്കെ നിങ്ങളെ ചുറ്റുപാട് എവിടെയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ അല്ലെ ആക്രമിക്കാൻ പോയ കാക്ക വന്ന് നമ്മളെ തലയിലൊക്കെ വന്ന് കൊത്തിയിട്ട് പോകും അല്ലേ, ആ രീതിയിലൊക്കെ കാക്ക വളഞ്ഞിട്ട് ആക്രമിക്കാറുണ്ട്. റെഡി? അതൊക്കെ ശൈലിയിലുള്ളിൽ ഞാൻ പറയുന്നതേ ഉള്ളൂ. അതിൻ്റെ ശരിക്കുള്ള ഒരു ഒരു ആശയം എന്ന് പറയുന്നത് എന്താണ്, സ്വയം അപകടത്തിൽ പെടുക എന്നാണ് അല്ലേ.
നമ്മൾ സ്വയം അപകടത്തിൽ പെടുവാനല്ലേ ചെയ്യുന്നത്, കടന്നലിനെ ആക്രമിച്ചും കാക്കയെ എറിഞ്ഞും ഒക്കെ. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ കടന്നല കൂട്ടിൽ കല്ലെറിയുക എന്നുള്ള ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വയം അപകടത്തിൽ പെടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സ്വയം അപകടത്തിൽ പെടുക. ക്ലിയർലി? മൂന്നെണ്ണം കിട്ടി. എലിയെ പേടിച്ച് ഇല്ലം ചുടുക അല്ലേ, എന്താണ് നിസാര കാര്യത്തിന് വലിയ നഷ്ടം, അതാണ് ഉദ്ദേശിക്കേണ്ടത്. നിസാര കാര്യമായിരിക്കും പക്ഷേ വലിയ നഷ്ടം വരുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു വെടിക്ക് രണ്ട് വശി, അത് മനസ്സിലായി. ഒരു വെടിക്ക് രണ്ട് വശി നമുക്കറിയാം, ഒരു കാര്യം ചെയ്യുന്നു, രണ്ടെണ്ണത്തിന് ഒരു പ്രവൃത്തി, രണ്ട് കാര്യങ്ങൾക്ക് കിട്ടി അല്ലേ. കടന്നല കൂട്ടിൽ കല്ലെറിയുക എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ കാക്കക്കൂട്ടിൽ കല്ലെറുക എന്ന് പറഞ്ഞാലും തന്നെയാണ് സ്വയം അപകടത്തിൽ പെടുക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് കുക്കുട സ്തനോദയം എന്നാണ് അർത്ഥം കേട്ടോ. കുക്കുട സ്തനോദയം നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല, വരുന്നൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല. പക്ഷേ മനസ്സിലാക്കുക, കുക്കുട സ്തനോദയം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉണ്ടാകാത്ത സംഗതി എന്നാണ് കേട്ടോ. ഉണ്ടാകാത്ത സംഗതി എന്നാണ് കുക്കുട സ്തനോദയം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഉണ്ടാകാത്ത സംഗതി. ക്ലിയർലേ? അപ്പോൾ ഇപ്പം റീസെൻ്റ് നിങ്ങൾ ഡിഗ്രി ലെവൽ എക്സാം എഴുതിയവരുണ്ടെങ്കിൽ, പി എസ് സിയുടെ ഇപ്പോൾ രണ്ടാമത്തെ ഫേസ് ഡിഗ്രി ലെവൽ എക്സാം അല്ലേ, ആദ്യത്തെ ഫേസായിരുന്നു പക്ഷേ മാറ്റി വെച്ച് രണ്ടിലേക്ക് വന്നു. അതിൻ്റെ ശൈലി നിങ്ങൾ കണ്ടിരുന്നു എന്താണ്, കഷ്ടപ്പെടുത്തുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏത് അല്ലേ, കഷ്ടപ്പെടുത്തുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്താണ് നക്ഷത്രം എണ്ണുക അല്ലെ, നക്ഷത്രം എണ്ണുക അല്ലെ, നക്ഷത്രം എണ്ണിക്കുക എന്നുള്ള രീതിയിൽ ഒന്ന് കണ്ടിട്ടുണ്ടല്ലോ, എണ്ണിക്കുക. ക്ലിയർലേ? അല്ലേ, അപ്പോൾ അതാണ് എന്ത് കഷ്ടപ്പെടുത്തുക എന്നുള്ള രീതിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ശൈലികൾ എന്തായാലും എല്ലാ പരീക്ഷയും പി എസ് സി ആയാലും കേട്ടിട്ടായാലും എല്ലാത്തിനും വരുന്ന ഒരു ക്വസ്റ്റനാണ്, മസ്റ്റായിട്ടും മസ്റ്റാണ്. ഓക്കെ, അപ്പോൾ കുക്കുട സ്ഥാനോദയം എന്ന് വെച്ചാൽ ഉണ്ടാകാത്ത സംഗതി എന്നാണ് അർത്ഥം. ഉണ്ടാകാത്ത സംഗതി, അതാണ് ഈ കുക്കുട സ്ഥാനോദയം, സംഭവിക്കാത്ത കാര്യം. ഓക്കെ, ഒരിക്കലും ആ ഒരു കാര്യം സംഭവിക്കില്ല. ക്ലിയർലി? അടുത്തത് കൂപമണ്ഡൂകം. കൂപമണ്ഡൂകം എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതാണ് അടുത്തത്. ഓക്കെ, കൂപമണ്ഡൂകം എന്താണ്? കൂപമണ്ഡൂകം, കൂപമണ്ഡൂകം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ക്ലിയർ? ഓക്കെ, കൂപമണ്ഡൂകം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കൂപം അൽപജ്ഞൻ എന്നാണ് അർത്ഥം കേട്ടോ, അൽപജ്ഞൻ. ഓക്കെ, കൂപമണ്ഡൂകം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽപജ്ഞൻ എന്നാണ്. നമ്മൾ സാധാരണ ഇവിടെ മണ്ഡൂകമേ കൂപമണ്ഡൂകമേ എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട് സാധാരണ വാക്കുകൾ. ഓക്കെ, അപ്പോൾ അൽപൻ അല്ലെങ്കിൽ അൽപജ്ഞൻ എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇതിൽ പഠിച്ച കാര്യങ്ങൾ മനസ്സിലുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് പോകാം നമ്മൾ. നമ്മളെപ്പോഴും പറയാൻ കുറച്ച് സ്പീഡിൽ തന്നെയാണ് പറയുക. ഓക്കെ, നിങ്ങൾ സ്പീഡിൽ തന്നെ ഫോളോ ചെയ്ത് പോവാം. ക്ലിയർലേ? ഇനി റിവിഷൻ ചെയ്യാനൊക്കെ നിങ്ങൾ ഒരുപാട് വീഡിയോ ക്ലാസ്സുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പ്ലേബാക്ക് സ്പീഡ് കൂട്ടുക. പ്ലേബാക്ക് സ്പീഡ് കൂട്ടിയാൽ നിങ്ങൾക്ക് ചെറിയ സമയം കൊണ്ട് ആശയം നന്നായിട്ട് പഠിക്കാൻ പറ്റും. ചില ആളുകൾ സ്ലോയിൽ സംസാരിക്കുന്നവരുണ്ടാവും, അപ്പോൾ നിങ്ങൾ അത്രയും നിങ്ങൾ സമയം പോകുന്നത് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന സ്പീഡിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ യൂട്യൂബ് വീഡിയോസിനൊക്കെ പ്ലേബാക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ സ്പീഡ് കൂടിയ ക്ലാസ് ആണെങ്കിൽ അതിൽ കുറക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക. അതൊക്കെ അറിയുന്നതാണല്ലോ, സ്ക്രീനിൽ ഇവിടെ മേലെയുള്ള ഒരു മൂന്ന് ഡോട്ട് ഉണ്ട്, ആ മൂന്ന് ഡോട്ട് കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, പ്ലേബാക്ക് സ്പീഡ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അങ്ങനെ തന്നെ അത്യാവശ്യം സ്പീഡിൽ തന്നെ കണ്ട് പ്രാക്ടീസ് ചെയ്യുക, അങ്ങനെ നിങ്ങൾക്ക് കുറേ സമയം ലാഭം കിട്ടും. ക്ലിയർലേ? അടുത്തത് കൊല്ലക്കൊടിയിൽ സൂചി വിൽക്കുക എന്നുള്ളതാണ് അടുത്ത ശൈലി. എന്താണ് കൊല്ലക്കൊടിയിൽ സൂചി വിൽക്കുക? എന്താണ് കൊല്ലക്കൊടിയിൽ സൂചി വിൽക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദഗ്ധരുടെ അടുത്ത് പോയിട്ട്, ഓക്കെ, വിദഗ്ധരുടെ അടുത്ത് പോയിട്ട് അല്പൻ സാമർത്ഥ്യം കാണിക്കുക എന്നുള്ളതാണ് അർത്ഥം. കൊല്ലക്കുടി, കൊല്ലം എന്ന് വെച്ചാൽ എന്താണ് ആ ഒരു രീതിയിലുള്ള എന്താണ് മെറ്റലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ആളാണ് അല്ലേ, അയാളുടെ അടുത്ത് പോയിട്ട് സൂചി വിൽക്കാൻ പോയാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ വിദഗ്ധരുടെ അടുത്ത് അല്പൻ സാമർത്ഥ്യം കാണിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. വിദഗ്ധരാണ്, അവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അല്പൻ സാമർത്ഥ്യം കാണിക്കാൻ വേണ്ടി പോകുന്നു. ഓക്കെ, അത് വിഡിത്തമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ കൊല്ലക്കുടിയിൽ സൂചി വിൽക്കുക എന്നുള്ള കാര്യം മനസ്സിലായല്ലോ, ആ രീതിയിൽ തന്നെ പഠിച്ചെടുക്കുക. അടുത്തത് ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോവുക അല്ലേ, ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോവുക എന്നുള്ള ശൈലി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഗണപതിക്ക് വെക്കുമല്ലോ നമ്മൾ സാധാരണഗതിയിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഗണപതിക്കല്ല ഒരു നാളികേരം അല്ലേ, ഗണപതിക്ക് ഒരു നാളികേരം എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഗണപതിക്ക് ഒരു നാളികേരം ഉടച്ചുകൊണ്ടായിരിക്കും മിക്ക നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലേ. ഗണപതി പൂജ അല്ലേ, ഗണപതി ഹോമം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അതൊക്കെ ഒരു വിഘ്നേശ്വരനാണെന്നുള്ള സങ്കല്പമാണല്ലോ ഈ ഹിന്ദു വിശ്വാസത്തിൽ അല്ലേ. അപ്പോൾ വിഘ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഗണപതി പൂജ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ അല്ലെ, ഗണപതിക്ക് വേണ്ടി നമ്മൾ വെക്കുന്ന കാര്യങ്ങളൊക്കെ വരുന്നതെന്നാണ് വിശ്വാസം. ഓക്കെ, വിശ്വസിക്കുന്നവർക്ക്. ഓക്കെ, അപ്പോൾ ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോകുമെന്ന് വെച്ചാൽ എന്താണ്, ഗണപതിക്ക് വെച്ചു അതിന് മുന്നേ തന്നെ കാക്ക കൊണ്ടുപോയെന്ന് വെച്ചാൽ തുടക്കത്തിൽ തന്നെ തെറ്റിപ്പോകുക അല്ലെങ്കിൽ പാളിപ്പോവുക എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, എന്താണ് തുടക്കത്തിൽ തന്നെ പാളിപ്പോയി, ഗണപതിക്ക് വെച്ച് തുടങ്ങുന്ന സാധനം കാക്കയും കൊത്തിക്കൊണ്ടുപോയി. അപ്പോൾ എന്ന് വെച്ചാൽ എന്താണ്, തുടക്കത്തിൽ തന്നെ തെറ്റിപ്പോവുക എന്നുള്ളതാണ് അർത്ഥം. ക്ലിയർ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് 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 തുടക്കത്തിൽ തന്നെ നിങ്ങൾ പാളിപ്പോവാതിരിക്കുക, അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഇടവേളകൾ നിങ്ങൾ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് അങ്ങനെ തന്നെ പഠിച്ച് പഠിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. റെഡി അല്ലേ? അപ്പോൾ ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോകുക എന്ന് വെച്ചാൽ എന്താണ്, തുടക്കത്തിൽ തന്നെ തെറ്റിപ്പോവുക. ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഗണപതിക്ക് വെക്കുന്ന എന്തിനാണെന്നുള്ള അർത്ഥം ഞാൻ മനസ്സിലായല്ലോ. വിഘ്നങ്ങൾ ഒഴിവാക്കാനാണ്, ഓക്കെ, തടസ്സങ്ങൾ ഒഴിവാക്കാനാണ് എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും. ഓക്കെ, ഗണപതി ഹോമം മറ്റ് ഗണപതി പൂജയൊക്കെ നടത്തുന്നത്. അപ്പോൾ ഈ ചെയ്യുന്നത് തന്നെ അങ്ങ് കൊത്തിക്കൊണ്ടുപോയെന്ന് വെച്ചാൽ എന്താണ്, തുടക്കത്തിൽ തന്നെ പാളിപ്പോയി അല്ലേ. അടുത്തത് ഗതാനുഗതിക ന്യായം. ഗതാനുഗതിക ന്യായം എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, എന്താണ് ഗതാനുഗതിക ന്യായം എന്ന് വെച്ചാൽ അനുകരണശീലം എന്നാണ് അർത്ഥം. ഓക്കെ, ഗതാനുഗതിക ന്യായം എന്ന് പറഞ്ഞാൽ അനുകരണശീലം എന്നാണ് അർത്ഥം. ക്ലിയർ ആണോ? ഗതാനുഗതിക ന്യായം, അനുകരണശീലം. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലേ, പറ്റുന്നുണ്ടെന്ന് തന്നെയാണ് വിശ്വാസമേ. ഓക്കെ, ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ ഒന്ന് പോസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചിട്ട് മാത്രം അടുത്തേക്ക് പോകണേ, സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, ഗതാനുഗതിക ന്യായം എന്ന് വെച്ചാൽ അനുകരണശീലമാണ്. എന്താണ് അനുകരണശീലം? ക്ലിയർ? ഗതാനുഗതിക ന്യായം, അനുകരണശീലം. ഓക്കെ, അടുത്തത് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു അല്ലേ, ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറഞ്ഞാൽ എന്താണ്,
ചക്കിനി വെച്ചത് കൊക്കിനി കൊണ്ട് ഒരു എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ കേട്ടറ്റോയെ കണക്ട് ചെയ്യാം. എന്താണ് കേട്ടനെ പഠിച്ചു 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 പഠിച്ച് നിങ്ങൾ തലകുത്തി പറഞ്ഞു പഠിച്ചു കേട്ടറ്റ് പരീക്ഷ നിങ്ങൾ എഴുതി കിട്ടിയില്ല എന്ന് വിചാരിക്കുക. വെറുതെ കഴിഞ്ഞ തവണ എഴുതിയെന്ന് ആലോചിച്ചു തന്നെ, ഇനി പുതിയതല്ല, കഴിഞ്ഞ തവണ നിങ്ങൾ എഴുതി കിട്ടിയില്ല. പക്ഷേ നേരെ പോയി സീറ്റ് എഴുതിയപ്പോൾ അത് കിട്ടി. അപ്പോൾ കേട്ടറ്റിന് വേണ്ടി പഠിച്ചു, പക്ഷേ കിട്ടിയത് സീറ്റാണ്. ചക്കിനി വെച്ചത് കൊക്കിനി കൊണ്ടു അല്ലേ? അത് വെറുതെ ഒരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. പക്ഷേ ഒരാൾക്ക് എന്താണ് ഒന്നിന് ഉദ്ദേശം മറ്റൊന്നിനായി തീരുക എന്നുള്ളതാണ് ഈ ചക്കിനി വെച്ചത് കൊക്കിനി കൊണ്ടു എന്നുള്ള ഉദ്ദേശം. ഓക്കെ, ഒരാൾക്ക് ചിലപ്പോൾ നിങ്ങൾ പാര വെച്ചിട്ടായിരിക്കും ഒരാൾ പോയിട്ടുണ്ടാവുക. പക്ഷേ ആ പാര വെച്ചെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത മറ്റൊരാൾക്കാർക്കും അതിൻ്റെ എഫക്റ്റ് കിട്ടുക. ഓക്കെ, ആ രീതിയിലൊക്കെ ആണ് ഒന്നിന് ഉദ്ദേശം മറ്റൊരാൾക്ക് അല്ലെ മറ്റൊന്നിനായിട്ട് സംഭവിക്കുന്നതാണ് ഇത് ചക്കിനി വെച്ചത് കൊക്കിനി കൊണ്ടു എന്ന് പറയുന്നത്. അതിൽ തന്നെ ഇല്ലേ, നിങ്ങൾ ചക്കിനാണ് കൊടുത്തത് അല്ലെ, ചക്കി ആ വെറുതെ ഇതാ ചക്കി ചക്കിക്ക് വെച്ചു, പക്ഷേ കിട്ടിയത് കൊക്കിക്കാണ്. ഓക്കെ, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ എന്താണ് ശരിക്ക് കൊടുത്തത് ചക്കിക്കാണ്, പക്ഷേ അതിന് കിട്ടിയില്ല മറ്റൊരാൾക്ക് കിട്ടിയത്. അപ്പോൾ ഒന്നിന് വെച്ചത് ഒന്നിന് ഉദ്ദേശം മറ്റൊരാൾക്ക് കിട്ടി. ഓക്കെ, ആ കിട്ടിയെന്ന് വരിക. അതൊക്കെ വളരെ സിമ്പിളല്ലേ. അടുത്തത് ചക്രം ചവിട്ടുക. എന്താണ് ചക്രം ചവിട്ടൽ? ചക്രം ചവിട്ടുക എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, ചക്രം ചവിട്ടുക എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടിക്കുക എന്നാണ് അർത്ഥം. ബുദ്ധിമുട്ടിക്കുക എന്നാണ് അർത്ഥം. ഓക്കെ, ബുദ്ധിമുട്ടുക എന്നല്ല, സോറി, ബുദ്ധിമുട്ടുക എന്നാണ് അർത്ഥം. ചക്രം ചവിട്ടുക വെച്ചാൽ ബുദ്ധിമുട്ടുക, ചക്രശ്വാസം എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ ചക്രം ചവിട്ടുക അല്ലെങ്കിൽ ചക്രം വെച്ച് കൊടുക്കുന്ന എല്ലാ സാധനവും എന്താണ് ബുദ്ധിമുട്ട് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? വലിയൊരു കയറ്റം. ഓക്കെ, എന്താണ് വലിയൊരു കയറ്റം ഉണ്ടെന്ന് വിചാരിക്കുക. വലിയൊരു കയറ്റം റെഡിയിൽ, ഇതാണ് നിങ്ങളെ റോഡ് എന്ന്, എന്താണ് ഇതൊരു വലിയ കയറ്റമാണെന്ന് വിചാരിക്കുക. ഈ വലിയ കയറ്റം, ഓക്കെ, നിങ്ങൾ സൈക്കിൾ ചവിട്ടി കയറ്റുന്നു എന്ന് ആലോചിച്ച് നോക്കിയത്, വെറുതെ സൈക്കിൾ ചവിട്ടി കയറ്റുന്നു ഈ വലിയൊരു കയറ്റം അല്ലേ. എന്താണ് എന്തായിരിക്കും അവസ്ഥ? സൈക്കിൾ ചവിട്ടി കയറ്റുന്ന വെച്ചാൽ നിങ്ങൾ നിന്ന് മുക്കി നമ്മൾ അത്രയും പവർ കൊടുത്ത് സ്ട്രെയിൻ എടുത്ത് നമ്മൾ പോകണം. അതന്നെ ബുദ്ധിമുട്ടൽ. ഓക്കെ, ബുദ്ധിമുട്ടൽ എന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ മതി. ക്ലിയർ ആണോ? അപ്പോൾ ചക്രം ചവിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് ബുദ്ധിമുട്ടുക എന്നാണ് അർത്ഥം. എന്താണ് ബുദ്ധിമുട്ടുക? ക്ലിയർ അല്ലേ? ഓക്കെ, ഞാൻ ഇതുവരെ പറഞ്ഞതിലേക്ക് കുറച്ച് സിമ്പിളായതുകൊണ്ടാണ് വീണ്ടും മേലോട്ട് പോകാത്തത്. നമ്മളോട് അടുത്തതിലേക്ക് പോകുന്നത്. അടുത്തതാ ചർവിത ചർവണം. ഓക്കെ, ചർവിത ചർവണം എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ? കേട്ടതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടവർ കണ്ടിട്ടുണ്ടാവും. ചർവിത ചർവണം എന്താണ്? ചർവണകം അല്ലെങ്കിൽ ചർവണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വായു പല്ലൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അപ്പോൾ ചർവിത ചർവണം എന്ന് പറഞ്ഞാൽ എന്താണ്? പറഞ്ഞത് തന്നെ പറയുക എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, എന്താണ് പറഞ്ഞത് തന്നെ പറയുക? ഓക്കെ, ചർവിത ചർവണം എന്ന് പറഞ്ഞാൽ പറഞ്ഞത് തന്നെ പറയുക എന്നുള്ളത് തന്നെയാണ് അർത്ഥം. വായുമായി ബന്ധപ്പെട്ടാണ് ചർവിത ചർവണം. ചർവൻ ചർവം അല്ലേ, പറഞ്ഞു പറഞ്ഞു അല്ലേ, പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതാണ് ചർവിത ചർവണം അല്ലേ. നിങ്ങൾക്ക് തന്നെ തോന്നിയില്ല ഇയാൾ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഓരോ ക്ലാസ്സിന് എക്സ്പ്ലനേഷൻ കൂടുന്നുണ്ട് അല്ലെ, വിശദീകരണം ഓവറായി അങ്ങനെ കണ്ടു. പക്ഷെ എന്താണെന്ന് അറിയോ, നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്താണെന്ന് അറിയോ, മൂന്ന് തരത്തിലുള്ള ആളുകളാണ് ഞാൻ എപ്പോഴും കാണും. ഓക്കെ, മൂന്ന് തരത്തിലുള്ള ആളുകൾ, ഇപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഓവറായിട്ട് തോന്നരുത്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, മൂന്ന് തരത്തിലുള്ള ആളുകളാണ് ഞാൻ എപ്പോഴും മനസ്സിലാക്കുക ഓരോ ക്ലാസ് എടുക്കുമ്പോഴും. ക്ലിയർലേ? അതിൽ ഒന്നാമത്തെ ലെവൽ, ഒന്നാമത്തെ ലെവൽ വെച്ച് നമ്മൾ ഒന്ന് പറയാൻ വേണ്ടു, ഒന്ന് പറയുമ്പോഴൊക്കെ തന്നെ അവർ മനസ്സിലായിട്ടുണ്ടാവും, അവർ അടുത്തതിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർലേ? അവർ എന്താണ് ഗിഫ്റ്റഡാണ് അല്ലെങ്കിൽ കുറച്ച് എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരായിരിക്കും. ഒന്ന് പറഞ്ഞത് ഒറ്റ തവണ പറഞ്ഞാൽ അവർക്ക് കിട്ടും. രണ്ടാമത്തെ ആൾക്കാർ എന്താണ്, ഒന്ന് പറഞ്ഞാൽ അവർക്ക് ഏതാണ്ട് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പൂർണ്ണതയിൽ എത്തില്ല, പക്ഷേ രണ്ടാമത് പറയുമ്പോഴേക്കും അവർ സെറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, അതാണ് രണ്ടാമത്തെ ആൾ. അപ്പോൾ മൂന്നാമത്തെ ആൾ എന്താ, മൂന്നോട്ടം എന്ന് പറഞ്ഞാൽ കിട്ടും എന്നാണോ? അല്ല. എന്താണ് മൂന്നാമത്തെ ടൈപ്പ് വെച്ചാൽ അവർക്ക് എന്താണെന്നറിയോ, നമ്മൾ ഒന്നോ രണ്ടോ തവണ പറഞ്ഞാൽ മാത്രം പോരാ, അവർ കുറച്ച് എക്സാമ്പിളും കാര്യങ്ങളൊക്കെ വെച്ച് കണക്ട് ചെയ്തുകൊണ്ട് കുറച്ച് സാവധാനം അല്ലെ, കുറച്ച് അധികം പുഷ് ചെയ്ത് അവരെ കൊണ്ടുപോകണം. എന്നാലേ മൂന്നാമത് വരുന്ന ഈ ഒരു കാറ്റഗറിയിലെ ആൾക്കാർക്ക് ഈ സാധനം എത്തും. ഓക്കെ, ഒന്നാമത്തെ ആൾക്ക് അങ്ങനെ എക്സാമ്പിൾ ആവശ്യമൊന്നും, നമ്മൾ കണ്ടന്റ് പറയുമ്പോൾ തന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ട്, അവർ പെട്ടെന്ന് അവരങ്ങനെ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ പഠിച്ചു. രണ്ടാമത്തെ ആൾക്ക് എന്താണ്, ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയണം, പ്ലസ് ഒന്ന് രണ്ട് പോയിന്റൊക്കെ കിട്ടിയാൽ അവർക്ക് ക്ലിയർ ആവും. പക്ഷേ മൂന്നാമത്തെ ആളല്ല, അവർക്ക് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, നിങ്ങൾ ഏത് ക്ലാസ് റൂമിൽ നിങ്ങൾ പഠിപ്പിക്കാൻ പോലും മനസ്സിലാക്കും ഈ മൂന്ന് രീതിയിലുള്ള കുട്ടികൾ അവിടെ ഉണ്ടാവും. ഓക്കെ, ഞാനൊക്കെ പണ്ട് പഠിച്ചിരുന്ന സമയത്ത് ഈ റേഞ്ചിലാണ് ഉണ്ടായത്, ഈ റേഞ്ചിലാണ് പണ്ട് ഉണ്ടായത്. അപ്പോൾ ചില ടീച്ചേഴ്സൊക്കെ വന്നിട്ട് ഒന്നോ രണ്ടോ തവണ പറഞ്ഞങ്ങ് പോകുമ്പോൾ നമ്മൾ പിന്നിൻ്റെ ബെഞ്ച്, നമുക്ക് പണ്ട് ഹൈറ്റ് കൂടുതലാണ്, ഏറ്റവും ബാക്ക് ബെഞ്ചിലാണ്ടാവുക, നമ്മൾ അങ്ങനെ അധികം ആൾക്കാർ ടീച്ചേഴ്സ് മൈൻഡ് ചെയ്യാറില്ല ആ ഒരു സമയത്ത്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും, എന്താണ് ഇവരിങ്ങനെ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ചോദിക്കാനുള്ള ഒരു ധൈര്യമില്ല ആ സമയത്ത്, കുറച്ച് സ്റ്റേജ് ഫെയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെയാണ്, അതൊക്കെ എന്താണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ വന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട് എന്താണ് ഇങ്ങനെ. അപ്പോൾ അത് മനസ്സിലുള്ളതുകൊണ്ട് നമ്മളെപ്പോഴും എന്ത് ചെയ്യും, നമ്മളെപ്പോഴും എയിം ചെയ്യുന്നത് ഈ ടീമിനെയാണ്. ഓക്കെ, ഈ മൂന്നാമത് കാറ്റഗറിയിലുള്ള ആൾക്കാരിലേക്കാണ് നമ്മൾ ഉദ്ദേശിക്കുക. അപ്പോൾ ആദ്യത്തെ ആൾക്ക് സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ ഇവരെ ക്ലിയർ ചെയ്ത് പോകുകയാണെങ്കിൽ ബാക്കിയുള്ളവർ ഓട്ടോമാറ്റിക് എന്തായാലും ക്ലിയർ ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഇവരെ ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശം, അതുകൊണ്ടാണ് കുറച്ചധികം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിലല്ല നമ്മൾ മറ്റേ വീഡിയോ ക്ലാസ്സൊക്കെ വരുന്ന സമയത്ത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്താണ്, നമ്മൾ ഏത് ക്ലാസ് പോയി ഇങ്ങനെയുള്ള ഓരോ ടൈപ്പ് ആളുകളുണ്ട്. ക്ലിയർലേ? അപ്പോൾ മൂന്നാമത്തെ കാറ്റഗറിയിലെ ആൾക്കാരെ എപ്പോഴും നിങ്ങൾ എന്താണ് എയിം ചെയ്യണം, അവരെ കുറച്ചും കൂടെ ഒന്ന് പുഷ് ചെയ്ത് വിട്ടാൽ, ഒന്ന് സ്കഫോൾഡ് ചെയ്താൽ മതി, അവർ കയറി പോയിക്കോളും, നമുക്ക് പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് അത് എപ്പോഴും മനസ്സിലുണ്ടാണ് അങ്ങനെ പോകുന്നത്. ക്ലിയർലേ? അപ്പോൾ എക്സ്പ്ലനേഷൻ കുറക്കാം ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ. അടുത്തത് എരി തീയിൽ എണ്ണ ഒഴിക്കുക. ഓക്കെ, എരി തീയിൽ എണ്ണ ഒഴിക്കുക, നല്ല രസമുള്ള സാധനം ഇത്. എരി തീയിൽ എണ്ണ ഒഴിക്കുക അല്ലെ, എന്താണ് ഉള്ളത് വർദ്ധിപ്പിക്കുക എന്നുള്ള മീനിങ് വരാറുണ്ട്. അല്ലെങ്കിൽ എന്താണ് പ്രശ്നം സങ്കീർണമാകുക. ഓക്കെ, പ്രശ്നം സങ്കീർണമാകുക എന്നുള്ളതാണെങ്കിൽ എരി തീയിൽ എണ്ണ ഒഴിക്കുക അല്ലേ. എന്തെങ്കിലും ചെറിയ അടിയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ കണ്ടിട്ടുണ്ടാവും, ഒന്ന് സോൾവായി വരുന്ന സമയത്ത്
ഇപ്പുറം പോയിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ നാരദ വൃത്തി എന്നൊക്കെ പറയാനുണ്ട് അല്ലേ, അവിടെ പോയിട്ട് ഇങ്ങനെ ഉരച്ചൊരച്ചുകൊണ്ട് നിൽക്കും അല്ലേ, വരച്ചുകൊണ്ടിരിക്കും. ഈ എരി തീരെ എണ്ണ ഒഴിക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, കത്തി ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഒരു വിളക്കൊക്കെ നിങ്ങൾ ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ എണ്ണ ഒഴിക്കുന്ന തോറും അതിൻ്റെ ഇത് കൂടുകയുള്ളൂ അല്ലേ, പവർ കൂടുകയുള്ളൂ. അല്ലെ, എണ്ണ ഒഴിക്കുന്നതിനനുസരിച്ചാണ് തീയുടെ ഇത് കുറയില്ലല്ലോ, ഇല്ല. അപ്പോൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക, കത്തിക്കൊണ്ടിരിക്കുക ചെയ്യുക, ക്ലിയർ. അപ്പോൾ എരി തീരെ എണ്ണ ഒഴിക്കുക വെച്ചാൽ പ്രശ്നം സങ്കീർണമാകുക എന്നുള്ളതാണ് അർത്ഥം. സങ്കീർണമാക്കുക, ക്ലിയർ, ഉള്ളത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ അല്ലേ, അകൃത്യായിട്ട് മനസ്സിലാക്കണം. എരുതിയിൽ എണ്ണ ഒഴിക്കുക, പഠിച്ചു എന്ന് വിചാരിക്കുന്നത് കിട്ടി, അതൊക്കെ വളരെ സിമ്പിളാണ്, എല്ലാവർക്കും കിട്ടുന്നതാണ്. ഓക്കെ, അടുത്തത് ത്രിശങ്കു സ്വർഗം. ത്രിശങ്കു സ്വർഗം എന്താണ് ത്രിശങ്കു സ്വർഗം? ത്രിശങ്കുവിലായി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഒരുതരം ഒരു പ്രശ്നത്തിലായി അല്ലെങ്കിൽ ആകെ മൊത്തം സംശയത്തിലായി അല്ലേ, കംപ്ലീറ്റ് ശങ്കയിലായി എന്നുള്ളൊരു സംശയങ്ങൾ ആ രീതിയിലാണ് മീനിങ് വരാറ്. അപ്പോൾ ത്രിശങ്കു സ്വർഗം എന്ന് വെച്ചാൽ എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊരു അവസ്ഥയാണ്. ഓക്കെ, അങ്ങും ഇങ്ങും ഇല്ലാത്ത അവസ്ഥയാണ് ശരിക്കും എന്താണ് ഈ പറയുന്ന ത്രിശങ്കു സ്വർഗം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ത്രിശങ്കു സ്വർഗം എന്ന് പറഞ്ഞാൽ അങ്ങും ഇങ്ങും ഇല്ലാത്ത അവസ്ഥ. ഓക്കെ, അങ്ങും ഇങ്ങും ഇല്ലാത്ത അവസ്ഥയാണ് ഈ പറയുന്ന ത്രിശങ്കു സ്വർഗം. ക്ലിയർ? ഒരു മിനിറ്റ്, അതൊന്ന് കുറച്ച് സൂം ഔട്ട് ആക്കാം, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളെത്തി എന്താണ്, ത്രിശങ്കു സ്വർഗം അല്ലേ, ത്രിശങ്കു സ്വർഗത്തിലേക്ക് എത്തി എന്താണ്, അങ്ങും ഇങ്ങും ഇല്ലാത്ത ഒരുതരം അവസ്ഥ. ഓക്കെ, അങ്ങും ഇങ്ങും ഇല്ലാത്ത അവസ്ഥ എന്നുള്ള മീനിങ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, സോറി, ഡിലേ വന്നത്, സോറി. ഓക്കെ, അപ്പോൾ ത്രിശങ്കു സ്വർഗം കിട്ടിയെന്നാണ് അങ്ങും ഇങ്ങും ഇല്ലാത്ത അവസ്ഥ. ക്ലിയർ അല്ലേ? അങ്ങും ഇങ്ങും ഇല്ലാത്ത അവസ്ഥയാണ് ത്രിശങ്കു സ്വർഗം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊരു അവസ്ഥ, ആകെ പെട്ടുപോയൊരു അവസ്ഥയാണ്. ക്ലിയർ അല്ലേ? അടുത്തത് മാരീച വിദ്യ. മാരീച വിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്, മാരീച വിദ്യ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ ആവശ്യം, വിദ്യ എന്ന് വെച്ചാൽ എന്താണ്, ഒരുതരം തന്ത്രങ്ങളാണ് അല്ലേ. മരീചിക എന്നൊക്കെ ഓർത്താണ്, മിറാഷില്ലേ, മരീചിക, മരുഭൂമിയിൽ മരീചിക. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം, കനത്ത വെയിലിലെ സമയത്ത് നമ്മൾ ടാറിട്ട റോഡിൽ നിന്ന് നേരെ സ്ട്രെയിറ്റ് നോക്കുന്ന സമയത്ത് അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ തീ ഇങ്ങനെ തിളക്കുന്നുള്ളൂ തോന്നുന്നു അല്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന റോഡ് കത്തുന്നുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഫിസിക്സിലൊക്കെ എക്സാമ്പിളൊക്കെ ആയിട്ട് നിങ്ങൾ അപകടത്തിനൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മരീചിക എന്ന് പറഞ്ഞ സാധനം അറിയാം, അതില്ല ആക്ച്വലി അവിടെ ഒരു സാധനം ഇല്ല, പക്ഷെ നമുക്ക് തോന്നിയാണ് അല്ലേ, ദൂരത്ത് നമുക്ക് ലൈറ്റിൻ്റെ ഒരു ഇത് കൊണ്ട് തോന്നിയാണ്. അപ്പോൾ ഇല്ലാത്ത സാധനമാണ് പക്ഷേ ഉണ്ടെന്ന് തോന്നും. അതുപോലെ തന്നെയാണ് മാരീച വിദ്യ എന്ന് വെച്ചാൽ ഒരുതരം കപടതന്ത്രം. ഓക്കെ, തന്ത്രമാണ് കപടതന്ത്രം, അവിടെ സാധനമില്ല, കപടമായിട്ടുള്ള പറ്റിക്കലാണ്. ഓക്കെ, കപടതന്ത്രമാണ് ഈ മാരീച വിദ്യ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? മാരീച വിദ്യ എന്ന് വെച്ചാൽ കപടതന്ത്രമാണ് എന്നുള്ള കാര്യം കൊടുത്തിരിക്കും. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞ ഇതിനുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല, ചിലപ്പോൾ ഒന്ന് മനസ്സിലേക്ക് നിൽക്കാൻ വേണ്ടി പറയുന്നതാണ്. ഓക്കെ, മാരീച വിദ്യ എന്ന് വെച്ചാൽ കപടതന്ത്രം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കപടതന്ത്രം. അടുത്തത് വനരോധനം. വനരോധനം എന്താണ്, നിങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് കരഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിലുള്ള എല്ലാവരും കാണുമല്ലോ, എല്ലാവരും കേൾക്കുമല്ലോ, ഉറപ്പല്ലേ, ഷുവറാണ് അല്ലേ. നമ്മളിപ്പോൾ ഒരു കുട്ടി കരഞ്ഞാൽ എല്ലാവരും കേൾക്കുമല്ലോ, പക്ഷേ കാട്ടിനുള്ളിൽ പോയിട്ട് ഒരാൾ കരഞ്ഞാൽ ആരും കേൾക്കുമോ? ഇല്ല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, വനരോധനം എന്ന് വെച്ചാൽ വനങ്ങൾ കരയുന്നു എന്ന് വെച്ചെന്നാണ് ആരും കേൾക്കാനില്ലാത്തൊരവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ആരും കേൾക്കാനില്ലാത്ത ആവലാതിയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം കാട്ടിനുള്ളിൽ മരങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കരയുന്നുണ്ടാവും, അവരുടെ സങ്കടം. ആര് കേൾക്കാൻ? ആരും കേൾക്കില്ല. അവരുടെ സങ്കടങ്ങൾ ആരും കേൾക്കില്ല. അതുപോലെ തന്നെ വനരോധനം എന്ന് വെച്ചാൽ ആരും കേൾക്കാനില്ലാത്ത ആവലാതികളെ കുറിച്ചാണ്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ പല പ്രശ്നങ്ങളുള്ളവരുണ്ടാവും, അതൊന്നും ആരും കേൾക്കാനില്ലാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. അങ്ങനെയൊക്കെയാണ് കുറേ ആൾക്കാർ ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന അവസ്ഥകളൊക്കെ വരാറുണ്ട്. ഓക്കെ, അത് കൃത്യമായിട്ട് ഓക്കെ, അങ്ങനെ എന്തെങ്കിലും സ്വയം തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഉണ്ടെങ്കിൽ ആവശ്യമായ സപ്പോർട്ടും കാര്യങ്ങൾ കൊടുക്കുക. ക്ലാസ് റൂമിലൊക്കെ കുട്ടികളൊക്കെ ആ രീതിയിൽ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ ആരും കേൾക്കാനില്ലാത്ത ആവലാതി, അതാണ് പറയുന്നത് വനരോധനം. വനരോധനം കിട്ടിയല്ലോ. അടുത്തത് സിമ്പിളാണ്, അടിപൊളിയാണ്. വേലി തന്നെ വിളവ് തിന്നുക അല്ലേ. വേലി തന്നെ വിളവ് തിന്നുക എന്നാണ് സൂക്ഷിപ്പുകാരൻ തന്നെ നശിപ്പിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, വേലി തന്നെ വിളവ് തിന്നുക. ക്ലിയർലി? അപ്പോൾ ഒരു എക്സാമ്പിൾ, ഇതുമായി കണക്ട് ഉണ്ടോ എന്നറിയില്ല, ഇപ്പോൾ റീസെൻ്റ് നിങ്ങളെ പേപ്പറിൽ കണ്ടിട്ടുണ്ട്, നല്ല പോക്സോ കേസ് അറിയാലോ നമുക്ക് അല്ലേ. പോക്സോ അല്ലെ, കുട്ടികളുടെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതിനാണ് അല്ലേ. ലൈംഗിക ചൂഷണത്തിനെതിരെയൊക്കെ ആയിട്ടുള്ള 18 വയസ്സിന് വരെയുള്ള കുട്ടികളെ പ്രൊട്ടക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. പോക്സോ അല്ലേ, പോക്സോ, പോക്സോയാണ് അല്ലേ. അപ്പോൾ ഇതിൽ പോലീസുകാർക്കാണ്, പോലീസുകാരൊക്കെയാണ് ഇതിനു വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഒരു കുട്ടി എന്നാണ് ലൈംഗികമായിട്ടുള്ള ചൂഷണം ചെയ്തു എന്നിട്ട് ഇപ്പോൾ കേസ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ വേല് തന്നെ വിളവ് തിന്നുക എന്നുള്ള അല്ലേ, സൂക്ഷിപ്പുകാരൻ, കുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ടവർ തന്നെ ഇങ്ങനെ ചെയ്യുകയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇവിടെ പറഞ്ഞതല്ലേ, പക്ഷേ വേല് തന്നെ വിളവ് തിന്നുക എന്നുള്ള അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ സൂക്ഷിപ്പുകാരൻ തന്നെ നശിപ്പിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? വേല് തന്നെ വിളവ് തിന്നുക. അടുത്തത് ചൂണ്ടിക്കൊണ്ട് പോവുക. ചൂണ്ടിക്കൊണ്ട് പോവുക എന്നുള്ള അർത്ഥം എന്താണ്, അപഹരിക്കുക എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, ചൂണ്ടിക്കൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ അപഹരിക്കുക. ഓക്കെ, അപഹരിക്കുക എന്നാണ് അതിൻ്റെ മീനിങ്. ക്ലിയർ അല്ലേ? അപഹരിക്കുക. ഓക്കെ, അപ്പോൾ ചൂണ്ടിക്കൊണ്ട് പോവുക, അപഹരിക്കുക, അല്ലെങ്കിൽ എന്താണ് അവിടുന്ന് തട്ടിക്കൊണ്ട് പോവുക അല്ലേ, അവിടുന്ന് മാറ്റുക അല്ലെങ്കിൽ അപഹരിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് ഈ ചൂണ്ടിക്കൊണ്ട് പോവുക എന്നുള്ളതിൻ്റെ അർത്ഥം. ക്ലിയർ ആണോ? അടുത്തത് വർക്കല ഗോപി. ഓക്കെ, വർക്കല ഗോപി എന്താണ്, വർക്കല ഗോപി എന്നുള്ള എന്താ വന്നെന്നുള്ള അർത്ഥം എനിക്കറിയില്ല, വർക്കല ഭാഗത്തുള്ളവരുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരണം. ഓക്കെ, അപ്പോൾ വർക്കല ഗോപി എന്നുള്ളതിൻ്റെ അർത്ഥം പറഞ്ഞു തരാൻ എന്താണ്, ഒന്നും കിട്ടാത്ത അവസ്ഥയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ കേട്ടിട്ട് പരീക്ഷ വരെ വർക്കല ഗോപിമാരായിരുന്നു അല്ലേ, കാരണം അതുകൊണ്ടാണ് ഇപ്പം വീണ്ടും പഠിക്കുന്നത്. അപ്പോൾ വർക്കല ഗോപി ആയിരുന്നു, ഇനി അങ്ങനെ ആവരുത് അല്ലേ. അപ്പോൾ എന്താണ്, ഒന്നും കിട്ടാത്ത അവസ്ഥ ഇനി ഉണ്ടാവരുത്, ഇനി ഉറപ്പായിട്ട് നിങ്ങൾ കിട്ടും. ലക്ഷ്യം 120 ആണ്. ഓക്കെ, ലക്ഷ്യം 120. അപ്പോൾ വർക്കല ഗോപി എന്ന് വെച്ചാൽ ഒന്നും കിട്ടാത്ത അവസ്ഥയാണ്, ഒന്നും കിട്ടാത്ത അവസ്ഥയാണ്. ക്ലിയർ അല്ലേ? അടുത്തത് കാർക്കോടക നയം.
കാർക്കോടക നയം എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം എന്താണെന്നാണ്. കാർക്കോടക നയം എന്താണ്? കാർക്കോടക നയം രക്ഷിച്ചവനെ ഉപദ്രവിക്കുന്ന നയമാണ് കാർക്കോടക നയം. ഓക്കെ, രക്ഷിച്ചവനെ തന്നെ ഉപദ്രവിക്കുന്ന നയമാണ് കാർക്കോടക നയം. ക്ലിയർ ആണോ? കാർക്കോടക നയം എന്ന് വെച്ചാൽ രക്ഷിച്ചവനെ ഉപദ്രവിക്കുന്ന നയമാണ് കാർക്കോടക നയം. ഓക്കെ, അടുത്തത് എന്താണ്? ഏട് കെട്ടുക. ഏട് കെട്ടുക, ഏട് കെട്ടുക എന്ന് വെച്ചാൽ പഠിത്തം അവസാനിപ്പിക്കുക എന്നാണ്. ഓ, കണക്ട് ചെയ്തുകൊണ്ട് രണ്ടെണ്ണം പോകുക. കഴിഞ്ഞ തവണ വരെ വർക്കല ഗോപിമാരായിരുന്നു നിങ്ങളിൽ ചിലർ. ഓക്കെ, അവരപ്പം തന്നെ ഏട് കെട്ടു, ഏട് കെട്ടി അല്ലേ? ഏട് കെട്ടിയെന്ന് വെച്ചാൽ അവരെ പഠിത്തം അവസാനിപ്പിച്ചു. ഇനിയിപ്പോൾ അവർ കേട്ടിട്ട് ഒരു സ്വപ്നം മാത്രമായിരിക്കും. പക്ഷേ നിങ്ങളങ്ങനെയല്ല, നിങ്ങളവിടെ ചെയ്തില്ല, നിങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് ലക്ഷ്യം മറ്റുവേണ്ടി വെച്ച് വീണ്ടും വന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ഏട് കെട്ടുക എന്ന് വെച്ചാൽ പഠിത്തം അവസാനിപ്പിക്കുക എന്നാണ്. നിങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല, നിങ്ങൾ പൂർവ്വാധികം ശക്തിയോടെ വന്നവരാണ്. ഓക്കെ, അപ്പോൾ ഇത്തവണ കേട്ടിട്ട് കിട്ടുന്നു, കിട്ടിയതിന് ശേഷം കേട്ടിട്ട് പഠനം നമുക്ക് ഏട് കെട്ടാം. ഓക്കെ, ഏട് കെട്ടാം അല്ലേ? കേട്ടിട്ട് പഠനം അവിടെ തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാനുള്ള അവസരമുണ്ട്. റെഡിയാണോ? അപ്പോൾ വർക്കല ഗോപിമാർ അല്ല, ഏട് കെട്ടിയിട്ടും ഇല്ല അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ എന്താണ് മനസ്സിലായി? ഏട് കെട്ടുക എന്ന് വെച്ചാൽ പഠിത്തം അവസാനിപ്പിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ ഏട് കെട്ടുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് കേമദ്രുത യോഗം. ഓക്കെ, കേമദ്രുത യോഗം എന്ന് പറഞ്ഞാൽ വലിയ ദൗർഭാഗ്യം എന്നാണ്. ഓക്കെ, വലിയ ദൗർഭാഗ്യം. കേമദ്രുത യോഗം എന്ന് പറഞ്ഞാൽ വലിയ ദൗർഭാഗ്യം എന്നാണ് അർത്ഥം. ഓക്കെ, കേമദ്രുത യോഗം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ വരുമെന്ന് നമുക്കറിയില്ല, പക്ഷേ വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പഠിക്കുന്നതിൽ വരും, അത് ഞാൻ ഉറപ്പുവരാം. ഓക്കെ, അപ്പോൾ കേമദ്രുത യോഗം എന്ന് പറഞ്ഞാൽ വലിയ ദൗർഭാഗ്യം എന്നാണ് അർത്ഥം, വലിയ ദൗർഭാഗ്യം. ക്ലിയർ അല്ലേ? അടുത്തത് ആകാശകോട്ട അല്ലേ? എന്താണ് ആകാശകോട്ട അല്ലെങ്കിൽ മനക്കോട്ട എന്നൊക്കെ കിട്ടാറുണ്ടല്ലോ. എന്താണ് മനോരാജ്യം? അങ്ങനെ മനക്കോട്ട തന്നെയാണ്, ഇത് പ്രീവിയസ് ആണ്. ആകാശകോട്ട എന്ന് പറഞ്ഞാൽ മുന്നേ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ആകാശകോട്ട വെച്ചാൽ എന്താണ്? മനക്കോട്ട കെട്ടുക അല്ലെങ്കിൽ മനോരാജ്യം പണിയുക എന്നൊക്കെയാണ് അർത്ഥം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ സ്വപ്നം കണ്ട് എന്തൊക്കെയോ നമ്മളിങ്ങനെ ആക്കുന്നു അല്ലേ, രണ്ടോട്ട കൈ ഇങ്ങനെ വീശിക്കഴിഞ്ഞാൽ അതെല്ലാം പോയിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? അപ്പോൾ മനക്കോട്ട കിട്ടിയാൽ മാത്രം പോരാ, കേട്ടിട്ട് പഠിക്കും കൂടി വേണം. നമുക്ക് കേട്ടിട്ട് ഉറപ്പായിട്ടും കിട്ടും, അല്ലാതെ കേട്ടിട്ട് കിട്ടുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ട് കാര്യമില്ല അല്ലേ. അപ്പോൾ ആകാശക്കോട്ട എന്ന് വെച്ചാൽ മനോരാജ്യം ഉണ്ടാക്കിയെടുക്കുക എന്നാണ് അർത്ഥം. അവസാനമായി നമ്മൾ പറയുന്നു, ഓക്കെ, കാട് കയറുക അല്ലേ? ഇത്രയും സമയം എന്തിനാണ് ഇയാളിങ്ങനെ കാട് കയറി പറഞ്ഞതെന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് അവസാനം ഇതിട്ടത്, കാട് കയറുക. എന്താണ് വേണ്ടാത്തരം കാണിക്കുക എന്നാണ് അല്ലേ? വേണ്ടാത്തരം കാണിച്ചെന്ന് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ വേണ്ടാത്തരം കാണിക്കുക എന്നാണ് കാട് കയറുക. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കാട് കയറി പോകുകയെന്ന് പറയാറില്ലേ, എവിടെയാണ് ഇങ്ങനെ കയറി കയറി പോകുന്നതെന്ന് പറയാറില്ലേ. അപ്പോൾ വേണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുന്നത്, അതൊക്കെ ഉള്ളൊരു മീനിങ് ആണ് വേണ്ടാത്തരം കാണിക്കുക എന്ന് പറയുന്നത്. അതായത് കാട് കയറുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കാട് കയറുക. ക്ലിയർലി? അപ്പോൾ നമ്മൾ ഇന്ന് ഇരുപതിൽ കുറച്ചധികം ഇട്ടിട്ടുണ്ട്, കാരണം നമ്മൾ ആദ്യത്തെ സീരീസ് നമ്മൾ 20 ഇല്ല എന്നുള്ളൊരു പ്രശ്നം പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ 1-2 എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലുണ്ടാവണം. നമ്മൾ ഈ വീണ്ടും ഇതിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ. ഞാൻ വീണ്ടും പോകുന്നില്ല, കാരണം സമയം നിങ്ങൾ സമയം കളയണ്ട. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അടുത്ത് വായിച്ചു നോക്കുക. വൈകാട്ട് ഒരിക്കലും പഠിക്കരുതെന്നും ഞാൻ പറഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അടുത്ത ദിവസം യൂസ്ഫുൾ ആണെന്നല്ലോ അല്ലേ? ആണെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. യൂസ്ഫുൾ അല്ലേ? ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്ത് അതൊക്കെ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റിൽ ചെയ്യാം. ഓക്കെ.